മഴ കനത്തതോടെ അതിരൂക്ഷമായ കടൽക്ഷോഭത്തെ നേരിടുകയാണ് ബേപ്പൂർ ഗോതീശ്വരം മേഖല. ഗോതീശ്വരം ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്ത് നേരത്തെ സ്ഥാപിച്ച കടൽഭിത്തി തകർന്നതോടെ വേലിയേറ്റ സമയത്ത് വീടുകൾക്കകത്ത് വരെ വെള്ളമെത്തുന്ന സാഹചര്യമുണ്ട്. 20 കുടുംബങ്ങളാണ് പ്രദേശത്ത് ആശങ്കയോടെ കഴിയുന്നത്. 15 ഈ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ആരും ഒന്നും അതിനെ പറ്റി ചിന്തിക്കണമില്ല, കല്ലിട്ട് തരുന്നില്ല. ഈ ഇതിൻ്റെ അന്നൊന്ന് വന്ന് നോക്കി പോകാമെന്നല്ലാതെ വേറൊരു ചിന്താഗതിയില്ല. ഈ 5 ഞങ്ങൾ അനുഭവിക്കുന്ന അനുഭവം ഇവിടെ വേറെ ആരും കിട്ടണില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. വലിയ ബുദ്ധിമുട്ട്, വലിയ ബുദ്ധിമുട്ട്. അടുക്കള വീടുകളിലൊക്കെ വെള്ളം നനയുമ്പോൾ പാത്രങ്ങളൊക്കെ ഒഴുകി പോവുകയാണ്. ഇത് വന്ന് നോക്കിയാൽ ഇനി ഒരു തൽക്കാലം 4 പോയിക്കാൻ പാടും, പിന്നീട് ഇങ്ങോട്ട് തന്നെ വരും. പിന്നെ പിറ്റാത്ത കൊല്ലം ഇത് തന്നെ അനുഭവം. ഇത് ഇങ്ങനെ തുടർന്നാൽ എന്ത് ചെയ്യും? കുട്ടികൾ ഇനി ഇത് വളർന്നു കൊണ്ടിരിക്കുകയാണ്. ഓലനുഭവം എന്താക്കും? ഇതെന്നൊക്കെ ആൾക്കാർ ചിന്തിക്കണ്ടേ? പ്രളയത്തിന് ശേഷമാണ് ഈ മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമായത്. കടൽഭിത്തി പുനർനിർമ്മിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സ്ഥലം MLA കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസ് വിഷയത്തിൽ ഇടപെടണമെന്നുമാണ് ഈ മേഖലയിൽ ജീവിക്കുന്നവർ ആവശ്യപ്പെടുന്നത്. ഞങ്ങളെ വീട്ടിൽ 100 ഒരു സ്ത്രീ കൈയും കാലും ഇതായി കിടക്കുകയാണ്. ഇന്നലെ വില്ലേജ് ഓഫീസർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ ഇവിടുന്ന് മാറണം, ഇങ്ങനെയുള്ള ആൾക്കാരുള്ളതല്ലേ. പക്ഷേ ഇങ്ങനെയുള്ള ഒരാളെ ക്യാമ്പിലേക്ക് എങ്ങനെ കൊണ്ടുപോകും? അപ്പിടിക്കാനും ഉള്ള നമ്മളെ ഒരു കാര്യങ്ങൾ, പ്രാഥമിക കാര്യങ്ങൾ നടക്കണ്ടേ? അതുവരെ കിടക്ക ഇതാവുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇവർ ഇതിന് വേണ്ട ഞങ്ങൾക്ക് പറയാനുള്ള എല്ലാ കൊല്ലും ഞങ്ങൾ പറയും, കുറച്ച് കല്ലിട്ട് തരി, കല്ലിട്ട് തരി എന്ന് ഞങ്ങൾ എല്ലാ പ്രാവശ്യം പറയുന്നുണ്ട്. ഇവർ ഇവിടെ മാത്രം കല്ലിട്ട്, ബാക്കി എല്ലായിടത്തും ഒരുവിധം സ്ഥലത്തൊക്കെ നടക്കുന്നുണ്ട്, ഈ ഭാഗത്ത് മാത്രം കല്ലിടില്ല. അതിന് MLA ഒന്ന് സഹകരിച്ചും കാഞ്ഞി എന്തെങ്കിലും ചെയ്തു തരണ്ടേ? ഇതിന് MLA തീരെ മുൻകൈ എടുക്കില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഈ MLAൻ്റെ അടുത്തു നിന്നാണ് ഇത് പോകേണ്ടതെന്നാണ് ഇവിടെ ഉള്ള ആളുകൾ പറയുന്നത്. അപ്പം വേണ്ട നടപടികൾ ഇവർ എന്താ വെച്ചാൽ ചെയ്തു തരണം. അതേമാതിരി ഞങ്ങൾക്ക് ഒരു 3 സ്ഥലവും ഇവിടെ എവിടെയെങ്കിലും തന്നെ ഒരു ആ പൈസയിൽ ഒതുങ്ങുന്ന ഒരു ഉണ്ടാക്കി തന്നെ, ഓടിട്ട വീടാണ് ഓടിട്ട വീട് മതി, ഒരു റൂമാണ് ഒരു റൂം മതി, ഞങ്ങൾ അതേ പറയണുള്ളൂ. ഞങ്ങൾക്ക് ഈ ഏരിയയിൽ തന്നെ വേണം, അല്ലാതെ വലിയ ബാർപ്പെട്ട വീടുണ്ടാക്കി തരണം എന്നൊന്നും ഞങ്ങൾ പറയില്ല. ഞങ്ങൾ പോകാൻ പോകില്ല എന്ന് ഞങ്ങൾ പറയണമില്ല. മണൽച്ചാക്ക് കൊണ്ട് താൽക്കാലികമായി പ്രശ്നപരിഹാരത്തിന് ശ്രമം നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും മതിയാകാത്ത അവസ്ഥയാണ് ഗോതീശ്വരത്തുള്ളത്. ഇത് കുറച്ച് കൊല്ലമായി ഇപ്പോൾ അങ്ങനെ അടിയും തരാൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ട് കെട്ടിടാൻ പറഞ്ഞിട്ട് ഇതുവരെ കെട്ടിട്ടിട്ടില്ല. കെട്ടിട്ട് കഴിഞ്ഞാൽ കുറേ സമാധാനം കിട്ടും. ഇതുവരെ ഭയങ്കര ബുദ്ധിമുട്ടാകും. ഈ മഴക്കാലം ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. കെട്ട് താന്നു പോയുള്ള പ്രശ്നങ്ങളാണ്. അതുപോലെ ഈ കെട്ടിൻ്റെ ആളുകൾ പല പ്രാവശ്യം ഇവിടെ വന്ന് പോയതാണ്. അവർ പറഞ്ഞത് മുകളിൽ നിന്നുള്ള ഇത് കിട്ടാത്തതുകൊണ്ടാണ് കെട്ടിടാൻ കഴിയാത്തതെന്നാണ്. ഒരുപാട് സ്ഥലത്തിപ്പോൾ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്, ഇവിടെ മാത്രമാണ് ഈ കെട്ടിടാത്ത. കെട്ട് കുറേ മുന്നിട്ട കെട്ടുകളാണ്, വർഷങ്ങൾ മുന്നിട്ട കെട്ടാണ് താഴ്ന്നു നിൽക്കുന്നത്. അത് വേറെ ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. അത് ഇട്ടാൽ കുറേ ഇവിടെ ജീവിക്കുന്ന ആളുകളാണ്, ഇവിടെ തന്നെ ആണ് ഉണ്ട് കഴിയുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് വിട്ടുപോകാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു വയസ്സായ അമ്മയാണ്. ആ അമ്മനെ കൊണ്ട് എവിടെയും എനിക്കൊന്നും പോകാൻ കഴിയില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ആൺകുട്ടികളൊന്നുമില്ല, 2 മാത്രമാണ്. രണ്ടാളെയും കല്യാണത്തിൻ്റെ മരുമകനാണിത്. അപ്പം എനിക്ക് ഞാൻ ഈ അമ്പലത്തിൽ ഒരു ചെറിയ പണിയുണ്ട്, അത് കഴിഞ്ഞ് വന്നിട്ട് ഈ പെൻഷനും അതുകൊണ്ടുമാണ് എൻ്റെ അമ്മയും ഞാനും കൂടി ജീവിച്ച് പോണത്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെട്ടിട്ട് എന്താ കാര്യം? ഇതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് ഒരു 10-20 മുന്നേ അവിടെ ഒരു സുനാമി കോളനി ഉണ്ടാക്കിയേ, അവിടേക്ക് ഞങ്ങളോട് പറഞ്ഞിവിടെ വന്നിട്ട് ഇഷ്ടമുള്ളവർക്ക് മാറാം, അല്ലാത്തവർ മാറേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടം, ഞങ്ങൾ നിർബന്ധിക്കില്ല എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഞങ്ങൾ പറഞ്ഞു. ഇപ്പം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, അന്നൊരു ബുദ്ധിമുട്ടും ഇല്ലേനെ. ഇപ്പോൾ ഈ കുറഞ്ഞ കാലമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നത്. അതിനെക്കൊണ്ട് വരുന്നുണ്ട്, അടുക്കളയിലൊക്കെ വെള്ളം കയറുന്നുണ്ട്. അധികൃതർ എത്തി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതിനും സാധിക്കാത്ത അവസ്ഥയിലാണ് ഇവിടെയുള്ളവർ.